ഹായ് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു സൂപ്പർ ചട്നി ഉണ്ടാക്കാം, ഇഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയത്. അപ്പോൾ അരമുറി തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരമുറി തേങ്ങയ്ക്ക് ഒരു 6-7 കഷ്ണം ചെറിയ ഉള്ളി, പച്ചമുളക് 6 മുതൽ 7 വരെ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കറിവേപ്പില, തേങ്ങ, ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞു പോകരുത്. അരഞ്ഞു പോകുന്നതിന് തൊട്ട് മുന്നിലുള്ള ഇതേ പരുവത്തിൽ വേണം എടുക്കാനായിട്ട്, എന്നാൽ അരയാതെ ഇരിക്കുകയും ചെയ്യരുത്. അപ്പം അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കടുക് വറുത്ത് അതിനകത്ത് ഒഴിക്കാനാണ്. അപ്പോൾ നമ്മൾ കടുകിട്ടു. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത് ചമ്മന്തിക്ക്. അപ്പോൾ 1 സ്പൂണ് വെളിച്ചെണ്ണ, 2-3 സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ ചാനല് തയ്യാറാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വറ്റൽമുളകും, ആ ഉള്ളി ബ്രൗൺ ആയി കഴിഞ്ഞിട്ട് വറ്റൽമുളക് ഇട്ടാൽ മതി, കറിവേപ്പില. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കണ്ട, ചമ്മന്തി റെഡിയാണ്, ചൂടാക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ആ അരച്ചെടുത്തതിനകത്തോട്ടാണ് നമ്മളത് ഒഴിച്ചിരിക്കുന്നത്, കടുക് വറുത്ത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമല്ലോ. താങ്ക് യു.